നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരള പോലീസിന്റെ സൈബർ ക്രൈം സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴും തനിക്കെതിരെ ഇൻസ്റ്റാഗ്രാമിലൂടെ ലൈംഗിക അധിക്ഷേപങ്ങൾ ഉണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി ലൈവ് വീഡിയോയിൽ നടി സാധിക വേണുഗോപാൽ സാധിക പങ്കുവെച്ച ലൈവിന് താഴെ ചിലർ മോശം കമൻറ്റുമായി എത്തിയതാണ് സംഭവത്തിന് ആധാരം സമീപത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് സാധിക അപ്പോൾ തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു അതിന് താഴെ പോലും നിരവധി പേർ വീണ്ടും കമൻ്റ് ചെയ്യുന്നുണ്ട് അതും ഞാൻ സൈബർ ഓഫീസിലാണ് ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും അത്രയും മാന്യതയാണ് കേരളത്തിന് എന്താ ചെയ്യുക എന്ന് സാധിക ലൈവിൽ ചോദിക്കുന്നുണ്ട് തന്റെ പേരിൽ ചിത്രം പ്രചരിപ്പിച്ചയാളുടെ മാപ്പപേക്ഷ ആരാധകരോട് പങ്കുവയ്ക്കുന്നതിനിടയിലാണ് നടക്ക് വീണ്ടും ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാകുന്നത് സാധിക ഇതിനുശേഷം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് കേരളത്തിൽ സൈബർ കേസുകൾ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സാഹചര്യത്തിലും ഞാൻ നൽകിയ പരാതിയുടെ ഗൗരവം മനസ്സിലാക്കി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ പ്രതിയെ കണ്ടുപിടിച്ച് തന്ന കൊച്ചിൻ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ കാക്കനാടിലെ ഗിരീ സാറിനും ബേബി സാറിനും മറ്റുദ്യോഗസ്ഥർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു ഒരു പെൺകുട്ടിയെ മോശമായി ചിത്രീകരിച്ച് സംസാരിക്കുമ്പോഴും അവരുടെ മോശം ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് ആഘോഷം ആക്കുമ്പോഴും അപകീർത്തിപ്പെടുത്തുമ്പോഴും സ്വന്തം വീട്ടിലുള്ള സ്ത്രീകളെ പറ്റി ജന്മം തന്ന അമ്മയെ ഒന്ന് സ്മരിക്കുന്നത് നന്നായിരിക്കും കേരളത്തിൽ ഒരു പെൺകുട്ടിയും ഒറ്റപ്പെടുന്നില്ല പരാതി യാഥാർത്ഥ്യമെങ്കിൽ സഹായത്തിന് കേരള പോലീസും സൈബർ സെല്ലും സൈബർ ക്രൈം പോലീസും ഒപ്പമുണ്ടാകും കുറ്റം ചെയ്യുന്ന ഓരോരുത്തർക്കും ഒരുനാൾ പിടിക്കപ്പെടും എന്ന ബോധം വളരെ നല്ലതാണ് ഇത് നമ്മുടെ വീടുകളിൽ കുട്ടികൾ ഓൺലൈൻ പഠനം നടത്താൻ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോണുകൾ കൊടുക്കുമ്പോൾ മാതാപിതാക്കളുടെ ശ്രദ്ധ വളരെ പ്രാധാന്യം അർഹിക്കുന്നു ആർക്കും എന്തും ചെയ്യാവുന്ന വിശാലമായ സൈബർ ലോകത്തിൻ്റെ ഇരകളായി സ്വന്തം കുട്ടികൾ മാറുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ നോക്കുന്നതും സൈബർ കുറ്റകൃത്യത്തിൻ്റെ ദൂഷ്യവശങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നതും നന്നായിരിക്കും ഈ ക്രൈം ചെയ്ത വ്യക്തി ആലപ്പുഴ സ്വദേശിയാണ് ഇയാൾ എന്നോട് ചെയ്തത് എനിക്ക് അയാളോടും കുടുംബത്തോടും തിരിച്ചു ചെയ്യാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കേസ് പിൻവലിക്കുന്നു എന്നും സാധിക ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത